ഹിന്ദു മതം എന്ന് പറയുന്നൊരു മതം ഇല്ല എന്നും അങ്ങനെ ഒരു സാധനം വളരെ പിൽക്കാലത്തുണ്ടായതാണെന്നും ഒരുപക്ഷെ ഒരു 100 വർഷത്തിന് അപ്പുറം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധനമില്ല. ഒരു കേവലം ഒരു 10% ആൾക്കാർ, 10% വളരെ താഴെ ആൾക്കാർ, അവരുടെ മതം ആണ് ഇപ്പോൾ ഇന്ന് ഹിന്ദുമതമായിട്ട് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു സെമറ്റിക് മതം, ശക്തമായ ഒരു സെമറ്റിക് മതം ഇവിടെ വന്നതുകൊണ്ടാണ് ഹിന്ദുമതം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ ഹിന്ദുമതത്തിൻ്റെ സ്ഥാപകൻ തന്നെ മുഹമ്മദാണ്. ഇസ്ലാം ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ഹിന്ദുമതം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഹിന്ദുമതം എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായി ജാതികളുടെ ഒരു ശൃംഖലയാണ്. അവിടെ ഒരു മതത്തിനുള്ള സാധ്യതയില്ല. പുസ്തകമില്ല, പ്രവാചകനില്ല, ഭരണഘടനയില്ല. എങ്ങനെയാണ് ഒരു ദളിതനെ നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ച്, ഒരു വയോവൃദ്ധനായിട്ടുള്ള ദളിതനെ നിങ്ങൾക്ക് കത്തിക്കരിക്കാൻ സാധിക്കുന്നത്? കാരണം നിങ്ങൾ കരുതുന്നു അയാൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്ന്. വളരെ കൃത്യമായിട്ട് നിങ്ങൾ കരുതുന്നു അയാൾ നിങ്ങളുടെ മതത്തിൽപ്പെട്ടവനാണെങ്കിൽ, നിങ്ങളുടെ ഒപ്പമുള്ളവനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അയാളെ കത്തിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അപരനാണ് എന്ന് സങ്കല്പിക്കുന്നു. ഈ അപരന്മാരെ എല്ലാം കൂടെ ഒരു ചരടിൽ കോർത്തിട്ടിട്ട് ഇതൊരു മതമാണെന്ന് അവകാശപ്പെടുകയും ഈ മതത്തിൻ്റെ മുഴുവൻ സഹായവും ഞങ്ങൾക്ക് വേണമെന്ന് പറയുകയും അതുമായി അധികാരം എക്കാലവും നുണയാമെന്ന് സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരുപിടി ശക്തികളുടെ വിജയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു എന്നുള്ള പേര് യഥാർത്ഥത്തിൽ ഹിന്ദു ഇൻഡസ് എന്നുള്ള നദിയാണ്, ഹിന്ദു അതിൽ നിന്നാണ് ഹിന്ദു എന്നുള്ള വരുന്നത്, ഹിന്ദുസ്ഥാൻ. ഇത് പേർഷ്യൻ ഭാഷയിലാണ് ആദ്യം ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്, ഇറാനിയൻ. അതിനുശേഷം 16-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴാണ് ഹിന്ദു എന്നൊക്കെയുള്ള വാക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡോക്യുമെൻസിലും ജൂറിസ്പ്രുഡൻസിലും വരുന്നത്. അതിനകത്ത് തന്നെ മഹാത്മാഗാന്ധിയുടെയൊക്കെ സങ്കല്പം അനുസരിച്ച്, അല്ലാതിന് മുന്നേയുള്ള സങ്കല്പം അനുസരിച്ച്, നിങ്ങൾക്കറിയോ ഏറ്റവും വലിയ സിഖുകാർ ഏറ്റവും വലിയ ലഹള നടത്തിയിട്ടുള്ളത് സിഖുകാരെ ഹിന്ദുക്കളായിട്ട് ആരാണ്ട് പരിഗണിച്ചു എന്നും പറഞ്ഞൊരു പ്രശ്നത്തിലായിരുന്നു ഏറ്റവും വലിയ ലഹള ഈ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പം ബുദ്ധമതക്കാർ, ജൈനമതക്കാർ ഇതെല്ലാം ഇപ്പോഴും ഹിന്ദുക്കൾ എന്നുള്ള രീതിയിലാണ് വെക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ടേം, ലീഗൽ ടേം അങ്ങനെയാണ്. ഹിന്ദു യഥാർത്ഥത്തിൽ ഒരിക്കലും ഒരു മതമായിരുന്നില്ല, ഇപ്പോൾ മതമാക്കിക്കൊണ്ട് വരികയാണ്. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമറ്റിക് കൺസ്ട്രക്റ്റ് ഇല്ല. ഇപ്പോൾ ഉദാഹരണം ഗീതാ ക്ലാസ് എല്ലാ ദിവസവും ശനിയാഴ്ചയും ഞായറാഴ്ചയും പോകണമെന്നൊക്കെ ഉള്ളത് ഈ അടുത്തറ വരുന്ന കാര്യമാണ്. രുക്മിണി സ്വയംവരം, ഈ സപ്താഹം, ഞങ്ങളുടെ ഇന്ന് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാധനമില്ല. ഹിന്ദു മതവൽക്കരണം നടക്കുകയാണ്. ഹിന്ദുവിനെ മതമാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയുന്ന ജാതി വളരെ ശക്തമായിട്ട് എടുക്കുന്നു. പക്ഷേ എന്നാലും ഈ ജാതിയെ എല്ലാം വെട്ടിക്കൊണ്ട് ഈ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ജനതയെ ഒന്നിപ്പിക്കാൻ സാധിക്കും. മുഹമ്മദിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു സുന്നിയും ഷിയായും തമ്മിലുള്ള കാര്യം എന്താ അറിയാം? സുന്നിയും ഷിയയും പാകിസ്ഥാനിലെ ഷിയകളെ മുഴുവൻ ഡെസിമേറ്റ് ചെയ്യാനായിട്ടാണ് അവിടുത്തെ സുന്നി നേതൃത്വം ശ്രമിക്കുന്നത്. അപ്പോൾ എന്താ, ഷിയ പള്ളികളിൽ അവർ ബോംബിടും, ബോംബിടുമ്പോൾ ആളുകൾ മരിക്കും, ആളുകൾ മരിക്കുമ്പോൾ അവരുടെ അടുത്ത് ആശുപത്രി കൊണ്ടുപോകും, അവിടെ പോയി ഒരുത്തം പൊട്ടിത്തെറിക്കും, ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് അടക്കം വരും, ശവസംസ്കാരം അവിടെ വന്ന് വേറെ പൊട്ടിത്തെറിക്കും. ഈ രീതിയിൽ അവിടെ ഷിയകളെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുഹമ്മദിൻ്റെ ഒരു കാര്യം വരുന്നിടത്ത്, ഒരു വിശ്വാസം വരുന്നിടത്ത്, ഹൂറി എന്ന് പറയുന്നിടത്ത്, മറ്റേതെന്ന് പറയുന്നിടത്ത് ഇവരെല്ലാം ഒന്നിക്കും. ഇത് തന്നെയാണ് ഹിന്ദുമതത്തിൽ സംഭവിക്കുന്നത്. അയ്യപ്പൻ എന്ന് പറയുന്നത് ഇപ്പോൾ പുലയന്മാർ, നമ്മൾ പുലയ സമുദായങ്ങളാണ്, നമ്മൾ അയ്യപ്പനെതിരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാവ് പ്രസംഗിച്ചിട്ട് പോയിക്കോ, പക്ഷേ ഞങ്ങൾക്ക് അയ്യപ്പനാണ് എല്ലാം എന്ന് പറയും. ഈ വിശ്വാസത്തിൻ്റെ സോഫ്റ്റ്വെയർ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നേ ഇല്ല. അതാണ് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ആ സാധനം നമ്മളൊക്കെ ഇപ്പോൾ ഒരു എങ്ങനെയാണ് ഒരു വെളിച്ചം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം ഡീപ്രോസസ് ചെയ്തു, ഡീപ്രോഗ്രാം ചെയ്തു എന്നുള്ളതാണ്. അത് നടക്കാത്തിടത്തോളം കാലം ഹിന്ദു സമൂഹം എന്ന് പറയുന്ന സാധനമൊക്കെ ആളുകൾക്ക് ഉത്തേജിപ്പിക്കാനൊക്കെ കഴിയും. ബ്രാഹ്മണൻ നിലനിൽക്കും, അത് അന്ധവിശ്വാസമാണ്. ബ്രാഹ്മണൻ നിലനിൽക്കും, ദളിതൻ നിലനിൽക്കും. നിങ്ങൾ ബാർഗൈനിങ് നടത്തി കൂടുതൽ സീറ്റുകൾ വാങ്ങിക്കുന്നു, കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു ബാർഗൈനിങ് പൊളിറ്റിക്സാണ്. പക്ഷേ നിങ്ങൾ ഈ സാധനത്തെ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. ഒരു മതമാണോ ആയിരുന്നോ എന്നുള്ളതിനൊന്നും ഒരു ഒരു പ്രസക്തിയൊന്നും ഇല്ല കേട്ടോ. പണ്ട് മതമല്ല, അങ്ങനെ ഒരു പേരില്ല, അതിന് ഇന്നതാണ്. ഇപ്പം നമ്മൾ എന്താണ് അനുഭവപ്പെടുന്നതെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, അത് വളർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ ആചാരം. ഇപ്പോൾ ശബരിമലയിൽ ഹിന്ദു മതമാണോ എന്നൊക്കെ ചോദിച്ച് ഒരു വലിയ പ്രഭാഷണം നടത്തിനകത്ത് കാര്യമൊന്നുമില്ല. അതൊരു സംസ്കാരമല്ലേ, ജീവിത രീതിയല്ലേ, ഒന്നുമല്ല. അത് മതം പോലെയാണ് പ്രവർത്തിക്കുന്നത്. മതം പോലെ പ്രവർത്തിക്കുന്നതിനെ മതം എന്ന് വിളിക്കുന്നതാണ് എളുപ്പം. അല്ലാതെ അതിൻ്റെ ചരിത്രവും അതിൻ്റെ ജീനിയോളജിയും, ഈ വാക്ക് എവിടെ നിന്ന് വന്നു, ഈ വാക്കിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഹിന്ദുമതം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അതൊരു കളക്ഷനാണ്, അതൊരു ചെയിനാണ്, അതൊരു കോമ്പിനേഷനാണ്, ഒക്കെ ശരിയാണ്. അങ്ങനെയൊന്നും ഉണ്ട്.